ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ രാവിലെ സമയം വരുവാൻ കർത്താവ് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നല്ലോ. ഇന്നത്തെ വചന ധ്യാനത്തിനായി ലൂക്കോസിന്റെ സുവിശേഷം 2:29-32 വാക്യം വരെ നമുക്ക് വായിക്കാം. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. നമ്മൾ ഇന്നലെ കന്യാമറിയം, നാസറത്തിലെ കന്യാമറിയത്തിന്റെ പ്രാർത്ഥനയാണ് നമ്മൾ ശ്രദ്ധിച്ചത്. ദൈവഹിതത്തിന് വേണ്ടി സമ്പൂർണമായി സമർപ്പിച്ച ഒരു ജീവിതം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യെരുശലേമിലെ ഒരു പുരുഷൻ, അദ്ദേഹത്തിൻ്റെ പേര് സിമിയോൻ, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. വചനം പറയുന്നത് സിമിയോൻ നീതിമാനും ദൈവ ഭക്തനായിരുന്നു. ഇസ്രായേലിന്റെ സമാധാനത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ വചനം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അന്നേരത്തെ ആത്മീയ സ്ഥിതിയും നമ്മൾ മനസ്സിലാക്കണം. സിമിയോന്റെ പുറത്ത് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ദൈവാത്മാവിൻ്റെ നിയോഗം അനുസരിച്ച് സിമിയോൻ അന്ന് ആലയത്തിൽ വന്നു. അന്നത്തെ ആലയം പറഞ്ഞാൽ ദൈവത്തിൻ്റെ തേജസ് വസിക്കേണ്ടിയ സ്ഥലമായിരുന്നു. പക്ഷേ അതൊരു വ്യാപാരത്തിൻ്റെ കേന്ദ്രമായി തീർന്നു. ദൈവം വെറുക്കുന്ന ഒരു സ്ഥലമായി തീർന്നു. കർത്താവായ യേശു തന്നെ ചാട്ടവാറ എടുത്ത് ആലയം ശുദ്ധീകരിച്ചത് നമുക്കറിയാമല്ലോ. കള്ളന്മാരുടെ ഗുഹയായി തീർന്നു. നമ്മൾ സിമിയോന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ നമ്മൾ ആ ആലയത്തിൽ കയറുകയില്ല. നമ്മൾ വെളിയിൽ എവിടെയെങ്കിലും ഇരുന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു. കാരണം നമുക്ക് വേറെ എന്തോ ചെയ്യാനൊക്കും. നമ്മൾ അവിടെ നടക്കുന്ന സംഭവങ്ങളെ ചർച്ച ചെയ്തുകൊണ്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. പക്ഷെ സിമിയോനും അങ്ങനെ ചെയ്യാമായിരുന്നു. ഒത്തിരി കാരണങ്ങളുണ്ട്. രണ്ട് മഹാപുരോഹിതന്മാർ അന്നേരം അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക, പ്രമാണത്തിൻ്റെ നേരെ വിരോധമായി. പ്രമാണത്തിൽ ഒരാൾ മാത്രമേ അനുവാദമുള്ളൂ. പക്ഷെ എന്നാലും ദൈവത്തിൻ്റെ ആത്മാവ് സിമിയോന്റെ പുറത്തുണ്ടായിരുന്നു. കാരണം സിമിയോന്റെ ജീവിതം ദൈവത്തിന് പ്രസാദമുള്ളതായിരുന്നു. നീതിമാനും ദൈവഭക്തനായിരുന്നു. ആ വഷളാകുന്ന അന്തരീക്ഷത്തിലും ഇസ്രായേലിന്റെ സമാധാനത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു സിമിയോൻ. ദാനിയേൽ പോലെ സിമിയോനും ഉപവാസത്തിലും പ്രാർത്ഥനയിലും സമയം ചെലവാക്കുന്നുണ്ടായിരിക്കാം. കാരണം ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ പൂർണ്ണ വിശ്വാസവും പ്രാഗൽഭ്യമുള്ള വ്യക്തിയായിരുന്നു ഈ സിമിയോന്റെ. ആത്മാർത്ഥമായ അവർ ആഗ്രഹത്തെ നോക്കി ഇസ്രായേലിന്റെ സമാധാനം എനിക്ക് കാണണം. ദൈവം സിമിയോന് വാഗ്ദാനവും കൊടുത്തതാ, കാണാതെ മരണത്തെ കാണത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വിലപ്പെട്ട വാഗ്ദാനം പ്രാപിച്ച് എത്ര വലിയൊരു അനുഗ്രഹമാണ്. നമ്മളിവിടെ വചനത്തിൽ വായിക്കുന്നത് യേശുവിൻ്റെ അപ്പനും അമ്മ ബാലനായ യേശുവിനെ ആലയത്തിൽ കൊണ്ടുവരുമ്പോൾ പ്രമാണം അനുസരിച്ചുള്ള ചടങ്ങുകൾ ചെയ്യാൻ കൊണ്ടുവന്നപ്പം ദൈവത്തിൻ്റെ ആത്മാവ് സിമിയോനെയും തക്ക സമയത്ത് ആലയത്തിൽ കൊണ്ടുവന്നു. സിമിയോൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗം മനസ്സിലാക്കി ആലയത്തിൽ വന്നു. അഥവാ ആ നിയോഗം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ കാത്തിരുന്ന ആ വാഗ്ദാനം പോലും കാണുവാൻ കഴിയത്തില്ലായിരുന്നു. ആ അവസരം നഷ്ടപ്പെട്ടേനെ. വഷളായ ആത്മീയ അന്തരീക്ഷത്തിലും ഇസ്രായേലിൻ്റെ രക്ഷയ്ക്കായിട്ടാ സിമിയോൻ കാത്തിരുന്നത്. സിമിയോന്റെ കയ്യിലുള്ള ആ ബാലനെ ഒന്ന് നോക്കിയ കൊച്ചിനെ നോക്കിയേ. ഇനിയും ആ കൊച്ചിനെ കയ്യിലെടുത്തിട്ട് സിമിയോൻ പറയുന്ന ആ പ്രാർത്ഥന, ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. അവർ പ്രാർത്ഥനയുടെ ഓരോ വാക്കുകൾ എത്ര അർത്ഥമുള്ളതാ.
നമ്മുടെ പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മൾ എങ്ങനെ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെ ശ്രദ്ധിക്കുന്നത്? സിമിയോൻ പറയുന്നത്, ഞാൻ ഇസ്രായേലിന്റെ രക്ഷ ഞാൻ കണ്ടു. സിമിയോന്റെ ജീവിതത്തിന്റെ ലക്ഷ്യവും ഇതായിരുന്നു, അതിനാ കാത്തിരുന്നത്. സിമിയോൻ കൊച്ചിനെ കയ്യിലെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ചുറ്റുപാട് നിൽക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു കാണാം, ഇത് എത്ര വലിയ ഭോഷത്വമാ, ഒരു കൊച്ചിനെ എടുത്ത് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ സിമിയോന്റെ അകത്ത് ദൈവാത്മാ പൂർണ്ണ പ്രാഗൽഭ്യം കൊടുത്തിട്ടുണ്ട്. ഇതാ ദൈവം മനുഷ്യന് തന്ന വാഗ്ദാനം. ഇന്ന് രാവിലെ നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ആ ദൈവീയ അനുഗ്രഹം അനുഭവിക്കുന്നുണ്ടോ? അതോ ഇന്നത്തെ വഷളായ ആത്മീയ അന്തരീക്ഷത്തെ കുറ്റം പറഞ്ഞുകൊണ്ടാണോ നമ്മൾ സമയം ചെലവാക്കുന്നത്? അങ്ങനെ ചെലവാക്കിയ ദൈവാത്മാവിൻ്റെ നിയോഗം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. നമുക്ക് ഒത്തിരി വിലപ്പെട്ട അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തും. സിമിയോൻ ഇസ്രായേലിന്റെ രക്ഷയ്ക്കായി കാത്തിരിക്കുക, ക്രൂസിൻ്റെ അപ്പുറത്താ സിമിയോൻ നിൽക്കുന്നത്. പക്ഷെ നമ്മൾ പഴയ നിയമ ഭക്തന്മാർ കാത്തിരുന്ന ആ രക്ഷ നമ്മൾ അനുഭവിക്കുന്നുണ്ടല്ലോ. സിമിയോന്റെ കയ്യിലിരിക്കുന്ന ആ കൊച്ച്, ആ ബാലൻ ദൈവത്തിൻ്റെ മസിയ, നമുക്ക് നിത്യജീവിതം തന്നല്ലോ, സമാധാനവും പ്രത്യാശ തന്നല്ലോ. ദൈവമായിട്ട് നമുക്ക് നമ്മുടെ ബന്ധം പിന്നെ സ്ഥാപിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഒരു സമയം നമ്മൾ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ താഴെയായിരുന്നു. പക്ഷെ നമുക്ക് കിട്ടിയ സമാധാനത്തിന് നമ്മൾ വില കൊടുക്കുന്നുണ്ടോ? ദൈവത്തിന് പ്രസാദമുള്ള ദൈവത്തിൻ്റെ നിലവാരം അനുസരിച്ചുള്ള ജീവിതമാണോ നമ്മൾ ജീവിക്കുന്നത്? പഴയ നിയമ ഭക്തന്മാർ കാത്തിരുന്ന വാഗ്ദാനങ്ങൾ നമുക്ക് നിവൃത്തിയായിട്ടുണ്ടല്ലോ. ദാവീദ് രാജാവും പഴയ നിയമ പ്രവാചകന്മാരെല്ലാം ഈ രക്ഷയ്ക്കായിട്ടില്ലയോ കാത്തിരുന്നത്? ഈ ക്രിസ്മസിൻ്റെ സീസൺ മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്നത് സ്വർഗം മനുഷ്യന് കൊടുത്ത ആ ദാനത്തെക്കുറിച്ചല്ലയോ? ഏദൻ തോട്ടത്തിൽ വാഗ്ദാനം ചെയ്തത് ദൈവം തക്ക സമയത്ത് നിവർത്തിച്ചോ? പക്ഷെ ഇന്ന് ചോദ്യം, ഞാൻ ആ ദൈവത്തിൻ്റെ രക്ഷ വീണ്ടെടുപ്പ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടോ? നമ്മൾ ഓരോ ദിവസത്തിൻ്റെ വില മനസ്സിലാക്കുന്നുണ്ടോ? ദൈവഹിതപ്രകാരമാണോ നമ്മൾ ജീവിക്കുന്നത്? സിമിയോൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന പോലെ, അപ്പോൾ നാഥ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോട് വിട്ടയക്കുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്ത ദാസൻ, ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞു പോകുക എത്ര ധന്യ ഒരു അവസാനമാ. അദ്ദേഹത്തിന് ആ പൂർണ്ണ പ്രാഗൽഭ്യമുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തികഞ്ഞു. അന്നേരത്തെ ആത്മീയ സ്ഥിതി വഷളാണെങ്കിലും തൻ്റെ വിശ്വാസത്തെ അദ്ദേഹം കാത്തു. അതുകൊണ്ടില്ലയോ അങ്ങനെ പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞത്? ദൈവമായിട്ടുള്ള അടുത്ത ബന്ധം, ആ പ്രത്യാശ, ആ വിശ്വാസം. ഇന്ന് ക്രിസ്മസ് ലോകം ആഘോഷിക്കുമ്പോൾ അവർക്ക് അതൊരു ഉത്സവം. ഞാൻ ആ ദൈവത്തിൻ്റെ സമാധാനം എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടോ? നമ്മുടെ ചുറ്റും ആൾക്കാർ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ അവരുടെ കുറ്റം പറയുന്നത് എളുപ്പമാ. പക്ഷെ നമുക്ക് നമ്മുടെ ജീവിതം തന്നെ ഒന്ന് ശോധന ചെയ്യാം. ദൈവത്തോട് ഈ ലോകത്ത് ഇന്ന് യാത്ര പറയുമ്പോൾ ഈ സമാധാനത്തോട് പോകുവാൻ കഴിയുമോ? ദൈവം നമ്മളെ തിരിച്ചു വിളിക്കുമ്പോൾ പോകുവാനുള്ള ഒരുക്കമുണ്ടോ? അതോ നമ്മൾ ഇപ്പോഴും ലോകത്തിൻ്റെ ആഗ്രഹങ്ങളും മോഹങ്ങളുടെ ആ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുവാനോ? നമ്മുടെ കർത്താവിൻ്റെ വരവെടുത്തു. ഈ ക്രിസ്മസിൻ്റെ സമയം നമ്മുടെ ഒരുക്കങ്ങൾ നമുക്ക് ചെയ്യാം. ദുഷ്ടലോകത്തിൽ നിന്ന് മാറ്റപ്പെടാനുള്ള ദിവസങ്ങൾ അടുത്തു. നമ്മുടെ കർത്താവ് വേഗം വരാറായി. നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവം ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, തന്നെ അവസരത്തിനായി സ്തോത്രം. നിന്റെ വചന മുഖാന്തരം നീ ഞങ്ങൾ ഓരോരുത്തരോടും സംസാരിക്കുന്നതിനായി സ്തോത്രം. പിതാവെ, ഞങ്ങളെ തന്നെ ശോധന ചെയ്യുവാൻ ആ രക്ഷയുടെ സന്തോഷം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തന്നെ ശോധന ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ ആ വലിയ ദാനത്തിനായി സ്തോത്രം. പഴയ നിയമ ഭക്തന്മാർക്ക് കാണുവാൻ കഴിഞ്ഞില്ല,
നീ ഞങ്ങൾക്ക് ആ അനുഭവം തന്നിട്ടുണ്ട് പിതാവേ. താഴ്മയോട് നീയുമായിട്ടുള്ള അടുത്ത ബന്ധത്തെ കാത്തു സൂക്ഷിച്ച് നിന്നിൽ ആശ്രയിച്ച് ഞങ്ങളുടെ ഓട്ടം തികയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനായി സമർപ്പിക്കുന്നു. ഞങ്ങളിൽ ആരെങ്കിലും നിന്നെ ഇതുവരെ അറിഞ്ഞിട്ടില്ലെങ്കിൽ പിതാവേ, നിന്നെ അറിയേണ്ടിയ പോലെ അറിയുവാൻ ഈ ദിവസങ്ങളിൽ നീ പ്രവർത്തിക്കണമേ. ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പേ കിട്ടിയ അവസരം പാഴാക്കാതെ നിന്റെ ഹിതത്തിനു വേണ്ടി ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാം മാനമോഹത്തം നിനക്കായി അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറാനാഥാ.